നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നുംകുളം. സിൽക്ക് കേന്ദ്ര, ദ വൺ സ്റ്റോപ്പ് വെഡിംഗ് സ്റ്റോർ, ഓപ്പോസിറ്റ് മാതൃഭൂമി, തൃശൂർ. തടിയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞ ബസ്സിനടിയിലേക്ക് വീണ വിദ്യാർത്ഥി മരിച്ചു. വട്ടക്കൊട്ടായി സ്വദേശി നിശ്ചലാണ് മരിച്ചത്. സി ഐ ടി വിട്ട് സ്വതന്ത്ര യൂണിയൻ രൂപീകരിച്ച ചുമട്ടു തൊഴിലാളി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പി ജി പോലീസ് അന്വേഷണം ശക്തമാക്കി. തനിക്ക് സി പി എമ്മിന്റെ ഭീഷണി ഉണ്ടായിരുന്നതായി ചുമട്ടു തൊഴിലാളിയുടെ ആത്മഹത്യാക്കുറിപ്പ്. കെടുകാര്യസ്ഥതയുടെ കളിക്കളമായി വാടാനി ഡാമിലെ കുട്ടികളുടെ പാർക്ക്. ശമ്പള വർധനവില്ലാതെ ദുരിതത്തിലായ ഡാം സുരക്ഷാ ജീവനക്കാർ. എറവക്കാട് ഓടൻചിറ ഡാമിന്റെ ഷട്ടർ കൂടുതൽ തുറന്നു. ഇതോടെ പ്രദേശത്തെ വെള്ളക്കെട്ട് ഭീഷണി ഒഴിവായി. നടപടി ടി സി ബി വാർത്തയെ തുടർന്ന്. മൂന്നംഗ ബൈക്ക് മോഷണ സംഘത്തെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായത് പ്രായപൂർത്തിയാകാത്ത സംഘം. വിശദമായ വാർത്തയിലേക്ക്. കല്ലൂർ മുട്ടിത്തടിയിൽ ബൈക്കിൽ നിന്ന് ബസ്സിനടിയിലേക്ക് തെറിച്ചു വീണ വിദ്യാർത്ഥി മരിച്ചു. വട്ടക്കൊട്ടായി മിച്ചനാട്ട് ഷാജുവിന്റെ മകൻ 14 വയസ്സുള്ള നിസ്റ്റയിലാണ് മരിച്ചത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു അപകടം. മുട്ടിത്തടി വളവിൽ മുൻപിൽ പോയിരുന്ന തടിലോറിയിൽ തട്ടിയ ബൈക്ക് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. ബൈക്കിന്റെ പിറകിലിരുന്ന നിസ്റ്റയിൽ എതിരെ വന്ന ബൈക്ക് ബസ്സിനടിയിലേക്ക് വീഴുകയായിരുന്നു. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വരന്തരപ്പള്ളി അസംഷൻ സ്കൂളിലെ 9-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ബൈക്ക് ഓടിച്ചിരുന്ന വട്ടക്കൊട്ടായി സ്വദേശി അബിന് നിസാര പരിക്കേറ്റു. വരന്തരപ്പള്ളി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ദേശീയപാത കയ്പമംഗലം പനമ്പിക്കുന്നിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് പിഞ്ചുകുഞ്ഞടക്കം 7 പേർക്ക് പരിക്കേറ്റു. എറണാകുളം മെടപ്പള്ളി സ്വദേശികളായ അനുപമ വീട്ടിൽ പ്രവീൺ, ഭാര്യ മഞ്ജു, മകൻ 7 മാസം പ്രായമുള്ള വിഹാൻ, പ്രവീണിന്റെ മാതാവ് പ്രസന്ന, അഞ്ജുവിന്റെ മാതാപിതാക്കളായ ജയശ്രീ, മുരളി, അനു മുരളി എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂരിൽ പോയി മടങ്ങുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. പെരുമ്പാവൂരിൽ നിന്നും കണ്ണൂരിലേക്ക് ഇരുട്ടിയിലേക്ക് പോയിരുന്ന ലോറിയിലാണ് കാറിടിച്ചത്. കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. സി ഐ ടി വിട്ട സ്വതന്ത്ര യൂണിയൻ രൂപീകരിച്ച ചുമട്ടു തൊഴിലാളി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പി ജി പോലീസ് അന്വേഷണം ശക്തമാക്കി. പി ജി സ്വദേശി കോലഞ്ചേരി വീട്ടിൽ 49 വയസ്സുള്ള കെ ജി സജിയെയാണ് ഞായറാഴ്ച മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തനിക്ക് സി പി എമ്മിന്റെ ഭീഷണി ഉണ്ടെന്നായിരുന്നു ചുമട്ടു തൊഴിലാളിയുടെ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. സി പി എമ്മിലെ 2 പ്രാദേശിക നേതാക്കൾക്കെതിരെയാണ് ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശമുള്ളത്. സി പി എം ലോക്കൽ ബ്രാഞ്ച് സെക്രട്ടറിമാർ ഭീഷണിപ്പെടുത്തിയെന്ന് സജിയുടെ സഹോദരൻ പറഞ്ഞു. സജി ആദ്യം സി ഐ ടി യൂണിയനിലായിരുന്നു. ബ്രാഞ്ച് സെക്രട്ടറി പാലം പണിയുടെ പേരിൽ പണം പിരിക്കാറുണ്ടായിരുന്നു. സജി ഉൾപ്പെടെയുള്ള ചിലർ ഇത് ചോദ്യം ചെയ്തിരുന്നുവെന്നും തുടർന്നാണ് സി ഐ ടി യു വിട്ട് സ്വതന്ത്ര യൂണിയൻ രൂപീകരിച്ചതെന്നും സജിയുടെ സഹോദരൻ പറയുന്നു. പാർട്ടി നേതാക്കൾ ഇടപെട്ട് ചർച്ചകൾ നടത്തിയെങ്കിലും തൊഴിലാളികൾ വഴങ്ങിയില്ല. എന്നാൽ ചില തൊഴിലാളികൾ പിന്നീട് പാർട്ടി പക്ഷത്തേക്ക് മാറിയതോടെ സജിയെ പാർട്ടിയിൽ ഒറ്റപ്പെടുത്തിയതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് ആരോപിച്ച് പാർട്ടി നേതാക്കൾക്കെതിരെ വ്യാപക പ്രതിഷേധവും നടന്നിരുന്നു. എറവക്കാട് ഓടഞ്ചിറ ഡാമിന്റെ ഷട്ടർ കൂടുതൽ തുറന്നു. ഒരു ഷട്ടർ 40 സെന്റിമീറ്ററാണ് ഉയർത്തിയത്. ഇന്ന് രാവിലെ ഇറിഗേഷൻ മാഞ്ഞാങ്കുഴി സെക്ഷനിലെ ജീവനക്കാരെത്തിയാണ് ഷട്ടർ കൂടുതലായി തുറന്ന് വെള്ളം കരുവന്നൂർ പുഴയിലേക്ക് ഒഴുക്കിയത്. എന്നാൽ ബാക്കിയുള്ള 9 ഷട്ടറുകൾ തുറക്കാൻ അധികൃതർ തയ്യാറായില്ല. ഡാമിന്റെ 10 ഷട്ടറുകൾ താഴ്ത്തി 12 അടി വെള്ളം പുഴയിൽ സംഭരിച്ചതോടെ നിരവധി വീടുകളിലും കൃഷിയിടങ്ങളിലും വെള്ളം കയറിയ സംഭവം കഴിഞ്ഞ ദിവസം ടി സി ബി വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതേ തുടർന്ന് അധികൃതർ ഒരാഴ്ചയിലേറെയായി അടച്ചിട്ടിരുന്ന ഷട്ടർ ഉയർത്തുകയായിരുന്നു. ഒരു ഷട്ടർ മാത്രം ഉയർത്തിക്കൊണ്ട് വെള്ളക്കെട്ടിന് ശമനമാകില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. കൂടുതൽ ഷട്ടറുകൾ തുറക്കുകയോ കാഴ്ചക്കടവിലെ ചീർപ്പിലൂടെ അറക്കാപ്പാടത്തേക്ക് വെള്ളം കയറ്റുകയോ ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇടവേള. കെടുകാര്യസ്ഥതയുടെ കളിക്കളമായി വാഴാനി ഡാമിലെ കുട്ടികളുടെ പാർക്ക്. ശമ്പള വർധനവില്ലാതെ ദുരിതത്തിലായി ഡാം സുരക്ഷാ ജീവനക്കാർ. വാഴാനി ഡാമിലെ പൂന്തോട്ടം ഭംഗിയാക്കി സൂക്ഷിച്ചിട്ടുണ്ടെങ്കിലും സമീപത്തെ കുട്ടികളുടെ പാർക്ക് തകർന്ന് ഉപയോഗശൂന്യമായ നിലയിലാണ്. വേനലവധിക്കാലത്ത് ഡാമിലെത്തുന്ന കുഞ്ഞുങ്ങളെ കാത്തിരിക്കുന്നത് തകർന്ന കളിപ്പാട്ടങ്ങളാണ്. കളിപ്പാട്ടങ്ങൾക്ക് ചുറ്റുമുള്ള സ്ഥലങ്ങളും കുഴികളായി സുരക്ഷിതമല്ലാത്ത സാഹചര്യത്തിലാണ്.
അഞ്ചു വർഷമായി ഡാമിലെ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ സുരക്ഷാ ജീവനക്കാരുടെ ശമ്പളത്തിൽ ഒരു രൂപ പോലും വർധനവ് നൽകാത്തത് ജീവനക്കാരുടെ ജീവിതവും ദുരിതത്തിലാക്കുകയാണ്. അഞ്ചു വർഷത്തിനിടെ യൂണിഫോം മാറ്റിയെടുക്കാനുള്ള അവസ്ഥ പോലും ഇന്ന് ഈ ജീവനക്കാർക്കില്ല. അടിയന്തരമായി കളക്ടർ ഈ പ്രശ്നത്തിൽ ഇടപെട്ടാൽ മാത്രമേ അവഗണിക്കപ്പെടുന്ന ഇവരുടെ മുന്നോട്ടുള്ള ജീവിതം തുടരാനാകൂ. ദിവസവും വാടാനി ഡാം സന്ദർശിക്കാനായി എത്തുന്ന നൂറുകണക്കിന് സന്ദർശകർ ഡാമിലെ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ വീഴ്ചയായാണ് കുട്ടികളുടെ പാർക്കിന്റെ ദുരവസ്ഥയെ വിലയിരുത്തുന്നത്. വേനലവധിയിൽ ഒട്ടേറെ സന്ദർശകരെ കാത്തിരിക്കുന്ന വാടാനിയിൽ അടിയന്തരമായി അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടത് അനിവാര്യമാണ്. ടിസിവി വടക്കാഞ്ചേരി. കുന്നംകുളം മേഖലയിൽ ബൈക്ക് മോഷണം നടത്തിയ പ്രതികളെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രായപൂർത്തിയാകാത്ത 3 പേരാണ് പിടിയിലായത്. SID ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കുട്ടി മോഷ്ടാക്കളെ പിടികൂടിയത്. CCTV ക്യാമറകൾ പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. കുന്നംകുളം മേഖലയിൽ നിന്ന് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ 3 ബൈക്കുകളാണ് മോഷണം പോയത്. സിവിൽ പോലീസ് ഓഫീസർമാരായ നിബു നെപ്പോളിയൻ, റിജിൻ ദാസ്, ഷിഹാബ്, ജോബിൻ, രാജപ്പൻ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത്. തൃശൂർ നഗരത്തിലെ കുടിവെള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷൻ മേയർക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. കോർപ്പറേഷൻ പ്രദേശത്ത് വിതരണം ചെയ്യുന്ന കുടിവെള്ളം മാലിന്യം കലർന്നതാണെന്നും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുന്നുവെന്നും ചൂണ്ടിക്കാട്ടി നഗര ആസൂത്രണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോൺ ഡാനിയൽ നൽകിയ പരാതിയിലാണ് കമ്മീഷൻ കേസെടുത്തത്. ചെളിവെള്ളത്തിന്റെ വീഡിയോ ഫോട്ടോ സഹിതമാണ് പരാതി നൽകിയത്. അതേസമയം കുടിവെള്ളം നിറമാറുന്നതിന് കാരണം ഡാമിന്റെ താഴ്ഭാഗത്ത് നിന്നും വെള്ളം എടുക്കുന്നതിനാലാണെന്നാണ് മേയർ പറയുന്നത്. നഗരത്തിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഒരു മാസം കൂടി കാത്തിരിക്കേണ്ടി വരുമെന്ന് മേയർ വ്യക്തമാക്കി. കേരളയിൽ വേണ്ട കേരളം മതി എന്ന മുദ്രാവാക്യം ഉയർത്തി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി വടക്കാഞ്ചേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അവണു വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വരടിയം സെന്ററിൽ നിന്ന് പ്രകടനമായി എത്തിയ പ്രവർത്തകരെ പോലീസ് ഓഫീസ് പടിക്കൽ തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ഉദ്ഘാടനം ചെയ്തു. LDF സർക്കാരിന്റെ ഈ പദ്ധതിയിൽ ദുരുദ്ദേശം മാത്രമാണുള്ളതെന്നും ഒരു കാരണവശാലും നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് അഖിൽ പി സാമുവൽ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഭിലാഷ് പ്രഭാകർ, ജില്ലാ സെക്രട്ടറിമാരായ ലിൻസൺ തിരൂർ, ജോമോൻ കൊള്ളനു, അഭിലാഷ് ശ്രീനിവാസൻ എന്നിവർ പങ്കെടുത്തു. പ്രതീകാത്മകമായ വില്ലേജ് ഓഫീസിന് മുന്നിൽ കേരയിൽ സർവേ കല്ല് സ്ഥാപിച്ചാണ് പ്രവർത്തകർ പിരിഞ്ഞത്. പന്നിയങ്കര ടോൾ പ്ലാസയിൽ അമിത നിരക്കിൽ പ്രതിഷേധിച്ച് തൃശൂർ പാലക്കാട് റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ ആരംഭിച്ച് അനിശ്ചിതകാല പണിമുടക്ക് തുടരുന്നു. സംയുക്ത സമരസമിതി നടത്തിവരുന്ന അനിശ്ചിതകാല നിരാഹാര സമരം 7-ാം ദിവസത്തിലേക്ക് കടന്നു. വിഷയത്തിൽ ഇന്ന് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന ചർച്ച നിർണായകമാകും. പന്നിയങ്കരയിൽ പുതുക്കി നിശ്ചയിച്ച ടോൾ നിരക്ക് ഒരു നിലയ്ക്കും അംഗീകരിക്കാൻ കഴിയാത്തതെന്നാണ് ബസ് ഉടമകളുടെയും ജീവനക്കാരുടെയും നിലപാട്. വിഷയത്തിൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് സർവീസ് നിർത്തിവെച്ച് പ്രതിഷേധിക്കാനുള്ള കടുത്ത തീരുമാനത്തിലേക്ക് സംയുക്ത സമരസമിതി എത്തിയത്. കഴിഞ്ഞ ദിവസം ടോൾ ബാരിക്കേഡ് തകർത്ത് കടന്നുപോയ ബസ്സുകൾക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. തെങ്ങിൽ നിന്ന് വീണ തൊഴിലാളി മരിച്ചു. മരുതിയൂർ കാളാനി സ്വദേശി പള്ളാറ വീട്ടിൽ വേലായിയുടെ മകൻ 59 വയസ്സുള്ള ഭാസ്കരനാണ് മരിച്ചത്. വെൺമേനാട് കല്യാത്തപ്പള്ളിക്ക് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ തെങ്ങ് കയറുന്നതിനിടെയാണ് അപകടം. ഏണി തെങ്ങിൽ കെട്ടി മുകളിലോട്ട് കയറുന്നതിനിടെ കാൽവഴുതി താഴെ വീഴുകയായിരുന്നു. ഉടൻ പാവറട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. വേനൽ മഴയിൽ കൃഷി നശിച്ച അന്തിക്കാട് കോൾപാട ശേഖരങ്ങളിൽ കേരള കർഷക സംഘം നേതാക്കൾ സന്ദർശനം നടത്തി. പൂർണ്ണമായ നിലം പരീക്ഷയായി കിടക്കുന്ന നെൽച്ചെടികൾ പലതും ചീഞ്ഞളിഞ്ഞ നിലയിലാണ്. പലയിടങ്ങളിലും കൈകൊയ്ത്തിൽ പോലും വിളവെടുക്കാനാകാതെ പൂർണ്ണമായ നെൽച്ചെടികൾ നശിച്ചു. വിളവെടുത്ത നെല്ല് കയറ്റിപ്പോയെങ്കിലും വൈക്കോൽ ഒരു ചുരുട്ട് പോലും ശേഖരിക്കാനാകാതെ മഴയിൽ നശിച്ചതായും കർഷക സംഘം നേതാക്കൾ പറഞ്ഞു. അർഹമായ നഷ്ടപരിഹാരം ഓരോ കർഷകനും ലഭ്യമാക്കുന്നതിന് കൃഷി ഓഫീസർമാർ ഉൾപ്പെടെയുള്ള സംഘം കൃഷി നശിച്ച പാടങ്ങളിൽ എത്തണമെന്നും അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നും കേരള കർഷക സംഘം നേതാക്കൾ ആവശ്യപ്പെട്ടു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗവും കേരള കർഷക സംഘം മണലു ഏരിയ സെക്രട്ടറിയുമായ VN സുർജിത്ത്, സംഘം അന്തിക്കാട് പഞ്ചായത്ത് സെക്രട്ടറി EG ഗോപാലകൃഷ്ണൻ, പ്രസിഡന്റ് KV രാജേഷ് എന്നിവരടങ്ങിയ സംഘമാണ് കൃഷിനാശം നേരിട്ട പാടശേഖരങ്ങൾ സന്ദർശിച്ചത്. കോവിഡ് മഹാമാരിയെ തുടർന്നുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 2 വർഷത്തിലേറെയായി അടച്ചിട്ടിരുന്ന കുന്നംകുളം നഗരസഭയുടെ ചിൽഡ്രൻസ് പാർക്ക് നവീകരിച്ച് തുറന്നു നൽകി. കുട്ടികളെ ആകർഷിക്കുന്ന രീതിയിലാണ് പാർക്ക് നവീകരിച്ചിരിക്കുന്നത്. അവധിക്കാലം എത്തിയതോടെയാണ് പാർക്ക് തുറക്കാനുള്ള നടപടികൾക്ക് നഗരസഭ വേഗം കൂട്ടിയത്. നഗരസഭയുടെ തനത് ഫണ്ട് ഉപയോഗിച്ചാണ് ഇപ്പോഴത്തെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നത്. കണികാണുന്നേരം
വിഷു അടുത്തതോടെ ജില്ലയിൽ പടക്ക വിപണിയും സജീവമായി തുടങ്ങി. ശബ്ദത്തിലും നിറത്തിലും പുതുമകളുള്ള ഇത്തവണത്തെ പടക്ക വിപണിയിൽ പടക്കങ്ങൾക്കെല്ലാം വിലയൽപ്പം കൂടുതലാണ്. മലയാളികളുടെ വിഷു ആഘോഷങ്ങൾക്ക് ഒഴിവാക്കാനാകാത്ത ഘടകമാണ് നാനാവർണങ്ങളിലും ശബ്ദത്തിലുമുള്ള പടക്കങ്ങൾ. വിഷുക്കണിയും വിഷുക്കൈനീട്ടവും വിഷുക്കോടിയും പോലെ തന്നെ പ്രാധാന്യമാണ് പടക്കങ്ങൾക്കുമുള്ളത്. സ്കൈജെല്ല്, ഫ്ലൈ മിഷൻ, ആൻക്രി ബേർഡ്സ്, പല മോഡലുകളിലുള്ള ക്രേസി വീൽ, പുക കുറഞ്ഞ തരത്തിലുള്ള പുതിയ തരം കമ്പിത്തിരികൾ തുടങ്ങിയവയാണ് ഇത്തവണത്തെ പുതിയ മോഡലുകൾ. 70 രൂപ മുതൽ 220 രൂപ വരെ വിലയുള്ള 6 തരം മേശപ്പൂ, 720 രൂപ വിലയുള്ള 50 ഷോട്ട് സ്കൈ വാരിയേഴ്സ്, 25 ഷോട്ടിന് 350 രൂപ, 12 ഷോട്ടിന് 225 രൂപ, 10 എണ്ണത്തിന് 90 രൂപ വിലയുള്ള വിവിധ മോഡലുകളിലുള്ള നീലചക്രം, പലവിധത്തിലുള്ള കളർ കോട്ട് എന്നിവയാണ് ഇത്തവണ വിപണിയിലെത്തിയിരിക്കുന്നത്. അതേസമയം എല്ലാ പടക്കങ്ങൾക്കും 10 മുതൽ 15% വരെ വില വർദ്ധിച്ചതായും മത്താപ്പ്, വെള്ളമാല തുടങ്ങിയ പടക്കങ്ങൾക്ക് ലഭ്യതക്കുറവുണ്ടെന്നും വ്യാപാരികൾ പറയുന്നു. ഈ ചക്രങ്ങൾ പുതിയ ഐറ്റംസൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മേശപ്പൂവിൽ 6 ഐറ്റങ്ങളുണ്ട്. അതും ഒരു പുതിയ മോഡൽ തന്നെയാണ്. പിന്നെ വെള്ളമാലയ്ക്കും മത്താപ്പുകൾക്കും അല്പം ക്ഷീണമുണ്ട്, കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് ആ മരുന്നിൻ്റെ പ്രശ്നമാണ്. സ്കൈ വാരിയർ മുകളിൽ പോയി പൊട്ടുന്ന അമിട്ടുകളുണ്ട്. അതിനൊക്കെ വളരെ വില കുറച്ച രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത്. 50 ഷോട്ടിന് 720 രൂപയാണ് നമ്മൾ ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 25 ഷോട്ട് 350 രൂപയാണ് നമ്മുടെ സൊസൈറ്റി വില നിശ്ചയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ തന്നെ 12 ഷോട്ടുണ്ട്. അത് 225 ആണ് നമ്മൾ വിൽപ്പനകാലത്തിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്. മൊത്തത്തിൽ ഒരു 10 മുതൽ 15% വരെ കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം വില കൂടിയിട്ടുണ്ട്. കോവിഡ് മൂലം ശിവകാശിയിലെ നിരവധി പടക്ക നിർമ്മാണ കമ്പനികൾ നിർത്തിയതും മലിനീകരണം, കരിമരുന്നുകൾക്ക് നിരോധനം വന്നതും പടക്ക വിപണിയെ ബാധിച്ചതായി വ്യാപാരികൾ പറയുന്നു. കോവിഡ് നിയന്ത്രണങ്ങൾ നീങ്ങിയതിനാൽ 2 വർഷക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷമുള്ള വിഷു പടക്ക വിപണിയിൽ കാര്യമായ ചലനം ഉണ്ടാക്കുമെന്നാണ് വ്യാപാരികളുടെ പ്രതീക്ഷ. പടക്കങ്ങൾ ഇപ്പോൾ വരവ് കുറവാണ്. അപ്പോൾ വരവ് കുറവാന്ന് വെച്ചാൽ ശിവകാശിയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതുപോലെ മഴ, അതുപോലെയുള്ള വിഷയങ്ങളുണ്ട്. കെമിക്കലുകളുടെ വില വർധനവ് ഉള്ള കാരണം കൊണ്ടും അവിടെ 10-60 കമ്പനികൾ പണിയാത്ത കാരണം കൊണ്ടും ഇപ്പോൾ വരവ് കുറവാണ്. അതുപോലെ തന്നെ ഒരു 10-40% വില വർധനവും ഈ പ്രാവശ്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. മാലപടക്കം വിപണിയിൽ ഇപ്പോൾ തന്നെ ഷോർട്ടാണ്, കിട്ടാനില്ല. വരും ദിവസങ്ങളിൽ വിപണി കൂടുതൽ സജീവമാകുമെന്ന പ്രതീക്ഷയിലാണ് പടക്ക വ്യാപാരികൾ. TC വിനോസ്, തൃശൂർ. ഭൂമിക്ക് മേൽ കരുണയുടെ കവചം തീർത്ത പരിശുദ്ധ റമദാനിലെ ആദ്യ 10 വിട പറയാനൊരുങ്ങുന്നു. ഇന്നത്തെ പകലോടെ ആദ്യത്തെ 10 പൂർത്തിയാകും. കാരുണ്യത്തിന്റെ ദിനങ്ങളാണ് 1-ാമത്തെ 10 വിശ്വാസികൾക്ക് വാഗ്ദാനം ചെയ്യുന്നത്. കാരുണ്യത്തിനുള്ള പ്രാർത്ഥനയാണ് ഈ ദിവസങ്ങളിൽ വിശ്വാസികൾ പ്രധാനമായും ചൊല്ലുക. ആദ്യത്തെ 10 പൂർത്തിയാകുന്നതോടെ പാപമോചനത്തിനായുള്ള 2-ാമത്തെ 10 തുടക്കമാകും. പുതിയുരുത്തി പാലപ്പെട്ടി സ്വദേശി ആലുങ്ങൽ വീട്ടിൽ അബ്ദു സാലിഹിന് ജില്ലയിൽ 1 വർഷത്തേക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തി. മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക ഉത്തരവ് പ്രകാരമാണ് നടപടി. പെരുമ്പടപ്പ് പൊന്നാനി പോലീസ് സ്റ്റേഷൻ പരിധികളിൽ കൊലപാതക ശ്രമമടക്കം നിരവധി കേസുകളിൽ പ്രതിയാണ് അബു സാലിഹ്. എടമുട്ടം പാലപ്പെട്ടി ഭഗവതി ക്ഷേത്രത്തിലെ നവീകരണ പ്രവർത്തനങ്ങൾക്കുള്ള ധനസമാഹരണത്തിനായി കൂപ്പൺ വിതരണവും നോട്ടീസ് പ്രകാശനവും നടത്തി. സംഭാവന കൂപ്പൺ വിതരണ ഉദ്ഘാടനം മധു ശക്തിധരൻ പണിക്കരും നോട്ടീസ് പ്രകാശനം ക്ഷേത്രം മേൽശാന്തി പ്രദോഷ് എംബ്രാന്തിരിയും നിർവഹിച്ചു. ജിസ്മ വിനോദ് ആദ്യ കൂപ്പൺ ഏറ്റുവാങ്ങി. പുനരുദ്ധാരണ കമ്മിറ്റി പ്രസിഡന്റ് VS ഗംഗാധരൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. പട്ടികജാതി ക്ഷേമ സമിതി ചേലക്കര ഏരിയ സമ്മേളനം 20-ന് കൊണ്ടാഴിയിൽ നടക്കും. സമ്മേളനത്തിന് മുന്നോടിയായി പതാക ദിനം ആചരിച്ചു. കൊണ്ടാഴി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ മുരുകൻ പതാക ഉയർത്തി. പ്രസിഡന്റ് CN സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. കെ രാജൻ, സെക്രട്ടറി TU പ്രണാദ് എന്നിവർ പങ്കെടുത്തു. കുടുംബശ്രീ മിഷനും പൊന്നിയർകുളം കുടുംബശ്രീ CDSും സംയുക്തമായി കുടുംബശ്രീ വിഷു വിപണന മേളയ്ക്ക് തുടക്കമായി. വിഷു ചന്തയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ നിർവഹിച്ചു. കുടുംബശ്രീ ചെയർപേഴ്സൺ ഗിരിജാ രാജൻ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ ശോഭന പ്രേമൻ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, വാർഡ് മെമ്പർമാർ, കുടുംബശ്രീ CDS അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു.
വിഷുവിന് വിഷരഹിത പച്ചക്കറി എന്ന ആശയത്തോടുകൂടി സി പി എം തിരുവത്ര ലോക്കൽ കമ്മിറ്റിയും മണത്താൽ ലോക്കൽ കമ്മിറ്റിയും സംയുക്തമായി ചാവക്കാട് മുനിസിപ്പൽ സിവിൽ സ്റ്റേഷന് മുന്നിൽ പച്ചക്കറി വിപണനമേള ആരംഭിച്ചു. ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. സി പി ഐ എം ചാവക്കാട് ഏരിയ സെക്രട്ടറി ടി ടി ശിവദാസ് ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് നഗരസഭാ കുടുംബശ്രീ പ്രവർത്തകരുടെ നേതൃത്വത്തിലുള്ള വിഷു വിപണനമേള ചാവക്കാട് വസന്തം കോർണറിൽ ആരംഭിച്ചു. ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. സീനിയർ ചെയർപേഴ്സൺ ജീന രാജീവ് അധ്യക്ഷത വഹിച്ചു. മുല്ലശ്ശേരി പഞ്ചായത്തിൽ കുടിവെള്ളം റേഷൻ സമ്പ്രദായത്തിൽ വിതരണം ചെയ്യുന്നതിനെതിരെ ജനകീയ കുടിവെള്ള സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. പഞ്ചായത്തിലെ കടുത്ത കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന പെരുവല്ലൂർ അംബേക്കർ ഗ്രാമം, പൂച്ചക്കുന്ന് കൂത്താട്, അമ്പാടി പ്രദേശം എന്നിവിടങ്ങളിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ 200 ലിറ്റർ കുടിവെള്ളം മാത്രമാണ് വിതരണം ചെയ്യുന്നത്. ഡി സി സി ജനറൽ സെക്രട്ടറി പി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. മുല്ലശ്ശേരി പഞ്ചായത്ത് മെമ്പർ ക്ലമൻ ഫ്രാൻസിസ് അധ്യക്ഷനായിരുന്നു. സുനീതി, അരുൺകുമാർ, സജീദ് കൊച്ചു, എം ബി സെയ്ദ് മുഹമ്മദ, പി എം സലാം തുടങ്ങിയവർ സംസാരിച്ചു. സി പി ഐ എരുമപ്പെട്ടി വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സുരക്ഷിത സംയോജിത പച്ചക്കറി ചന്ത മങ്ങാട് സെന്ററിൽ പ്രവർത്തനം ആരംഭിച്ചു. ഏരിയ കമ്മിറ്റി അംഗം കെ എം അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി പി ടി ദേവസി അധ്യക്ഷത വഹിച്ചു. പി എ ബൈജു, പി സി അബാൽമണി എന്നിവർ നേതൃത്വം നൽകി. വെങ്കിടങ്ങ പയ്യൂർ മാട്ടിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട വീട്ടമ്മമാർ വെങ്കിടങ്ങ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കൂടം ഉടച്ച പ്രതിഷേധിച്ചു. പ്രതിഷേധ സമരത്തിന് പി വി രാജേഷ്, വിഷ്ണു പ്രകാശ്, ഗീതാധർമ്മൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പയ്യൂർ മാട് നിവാസികൾ ഒപ്പിട്ട നിവേദനം പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൈമാറി. ചാലക്കുടി കുറ്റിക്കാട്ടെ വർഗീസ് മാടാനിയുടെ പറമ്പിൽ വർഷങ്ങളായുള്ള വൃക്ഷ ധൃതരാഷ്ട്ര ആലിംഗനത്തിന് അന്ത്യമാകുന്നു. പ്രകൃതിയൊരുക്കിയ വൃക്ഷങ്ങളുടെ കൗതുകമാണ് താമസിയാതെ ഇവിടെ നിന്ന് അപ്രത്യക്ഷമാവുക. 25 വയസ്സുള്ള ചൂണ്ടപ്പനയുടെ ദത്തുപുത്രനായി വളർന്ന പേരാൽ മൂലം ഉണങ്ങിത്തുടങ്ങിയ ചൂണ്ടപ്പന മുറിച്ചു മാറ്റാൻ വീട്ടുകാർ തീരുമാനിക്കുകയായിരുന്നു. 8 വർഷം മുൻപ് പനയുടെ മുകളിൽ മുളച്ചുപൊന്തിയ ആലിൻ തൈ വളർന്ന് തടിയെ ചുറ്റിവരിഞ്ഞ് വേരുകൾ നിലത്തെത്തിയതോടെ അതൊരു ധൃതരാഷ്ട്രാലിംഗനമായി മാറി. കരുത്തിൻ്റെ കാര്യത്തിൽ മാതൃകയാകുന്ന സാക്ഷാൽ പന പോലും പേരാൽ വേരിനിടയിൽ ഞെരിഞ്ഞമർന്ന് വളർച്ച മുരടിക്കുകയായിരുന്നു. തൊട്ടടുത്തുണ്ടായിരുന്ന കവുങ്ങിനെയും പേരാൽ വെറുതെ വിട്ടില്ല. വേരുകളുടെ നീരാളിപ്പിടുത്തത്തിൽപ്പെട്ട കവുങ്ങും ഒടുവിൽ ഇല്ലാതായി. എങ്കിലും പ്രകൃതിയുടെ വേറിട്ട കാഴ്ചയെ ഇക്കാലം അത്രയും വളരാൻ അനുവദിക്കുകയായിരുന്നു നേരത്തെ സ്വകാര്യ ബസ് ജീവനക്കാരനായിരുന്ന വർഗീസ്. എന്നാൽ പനയുടെ വളർച്ച തീർത്തും മുരടിച്ചതോടെയാണ് ഇരുമരങ്ങളും മുറിച്ചു മാറ്റാൻ തീരുമാനിച്ചതെന്ന് വർഗീസ് പറഞ്ഞു. ഇതൊരു ഔഷധ മരം കൂടിയാണ്. ഇത് തൊലി ആയുർവേദ മരുന്നുകൾക്ക് എടുക്കേണ്ടതാണ്. പിന്നെ ഇത് പലരും ഇവിടെ കാണാൻ വരുന്നുണ്ട്. ഇതിപ്പോൾ ഞാനിത് അടുത്തന്നെ മുറിച്ച് കളയും. സ്ഥലം മുറിച്ച് കൊടുക്കാറുണ്ട്. പിന്നെ ഇത് പണ്ട് കാലത്ത് നമ്മുടെ കാരണന്മാരുടെ കാലത്ത് ഇത് അതിർത്തിയിൽ വെച്ച് പിടിപ്പിക്കുന്ന ഒരു വൃക്ഷം കൂടിയാണ്. മുറിച്ചെടുക്കുന്ന തടി കൊണ്ട് ഫർണിച്ചറുകൾ നിർമ്മിക്കാനാണ് വീട്ടുകാരുടെ തീരുമാനം. ടി സി വി, ചാലക്കുടി. ചൂരക്കാട്ടുകര ശ്രീരാമൻചിറ ക്ഷേത്രത്തിൽ ശ്രീരാമനവമി മഹോത്സവം ആഘോഷിച്ചു. പുലർച്ചെ നട തുറന്നതു മുതൽ വിശേഷാൽ പൂജകളും ഉച്ചകഴിഞ്ഞ് എഴുന്നള്ളിപ്പും കാവടിയാട്ടവും നടന്നു. ഡിവൈഎഫ്ഐയുടെ ഹൃദയപൂർവ്വം സൗജന്യ ഉച്ചഭക്ഷണ പദ്ധതി ലോകത്തിന് തന്നെ മാതൃകാപരമെന്ന് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ പറഞ്ഞു. ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ പദ്ധതി പ്രവർത്തനങ്ങളെ ഉൾക്കൊള്ളിച്ച് ഫോട്ടോഗ്രാഫർ മനു ചന്ദ്രൻ തയ്യാറാക്കിയ ഡോക്യുമെന്റേഷൻ പ്രകാശനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് കെ വി രാജേഷ് അധ്യക്ഷത വഹിച്ചു. സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി കെ വാസു, ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി പി ബി അനൂപ്, സി പി എം കുന്നംകുളം ഏരിയ സെക്രട്ടറി എം എൻ സത്യൻ, മനൂപ് ചന്ദ്രൻ, ഗ്രീഷ്മ ജയഘോഷ് എന്നിവർ സംസാരിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന വില കയറ്റത്തിനെതിരെ പുന്നീർക്കുളം പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റി നിൽപ്പ് സമരം നടത്തി. കെ എം സി സി ജില്ലാ സെക്രട്ടറി എച്ച് ബാദുഷാ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ചോലയിൽ അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മൊയ്തുണി, സി എം ഗഫൂർ, സി ബി റഷീദ് മൗലവി തുടങ്ങിയവർ പങ്കെടുത്തു. കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി ക്ഷേത്രവേദിയിൽ തിങ്കളാഴ്ച രാത്രി അരങ്ങേറിയ ചലച്ചിത്ര താരം രചന നാരായണൻകുട്ടിയുടെ കുച്ചിപ്പുടി ശ്രദ്ധേയമായി. 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള 3 നൃത്ത ശില്പങ്ങളാണ് വേദിയിൽ അരങ്ങേറിയത്. ഇടവേള
കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പുഴയ്ക്കൽ ബ്ലോക്ക് വാർഷിക സമ്മേളനം സേവരി ചിറ്റിലപ്പള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്തു. പി എ ജോർജ് അധ്യക്ഷത വഹിച്ചു. കെ എസ് എസ് പി യു ജില്ലാ സെക്രട്ടറി കാർത്തികേയ മേനോൻ, ജോയിന്റ് സെക്രട്ടറി എ രാമചന്ദ്രൻ, ഉഷാ ശ്രീനിവാസൻ എന്നിവർ പങ്കെടുത്തു. ലൈഫ് ചാരിറ്റബിൾ സൊസൈറ്റി എടക്കരയും പുനൂർ പഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ സംരംഭക ശില്പശാല സംഘടിപ്പിച്ചു. പുനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സൊസൈറ്റി പ്രസിഡന്റ് പി ജി രാജൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസർ നവ്യ രാമചന്ദ്രൻ, മാധ്യമ പ്രവർത്തകൻ ഐ ബി അബ്ദുൾ റഹ്മാൻ തുടങ്ങിയവർ പങ്കെടുത്തു. കുടുംബശ്രീ സി ഡി എസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ചേലക്കര പഞ്ചായത്തിൽ വിഷു ചന്ത ഒരുക്കി. പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ വിഷു ചന്തയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം ശശിധരൻ ആദ്യ വിൽപ്പന നടത്തി. സി പി എം ചിറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിഷരഹിത പച്ചക്കറിയുടെ വിൽപ്പന സ്റ്റാൾ ആരംഭിച്ചു. സി പി എം നടത്തിയ സംയോജിത പച്ചക്കറി കൃഷിയുടെ ഭാഗമായി വിളവെടുത്ത പച്ചക്കറികളാണ് വിഷുവിന്റെ ഭാഗമായി വിൽപ്പനയ്ക്കായി എത്തിച്ചിട്ടുള്ളത്. സി പി എം മണലു ഏരിയ സെക്രട്ടറി സി കെ വിജയൻ ആദ്യ വിൽപ്പന ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി പി ജി സുബിദാസ് അധ്യക്ഷത വഹിച്ചു. വിഷു ഈസ്റ്റർ പ്രമാണിച്ച വെങ്കിടങ്ങിൽ പച്ചക്കറി വിപണന സ്റ്റാൾ തുടങ്ങി. സി പി എം വെങ്കിടങ്ങ ഈസ്റ്റർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ സംയോജിത പച്ചക്കറി കൃഷിയുടെ ഭാഗമായി വിളവെടുത്ത പച്ചക്കറികളാണ് വിൽപ്പനയ്ക്കായി എത്തിച്ചിട്ടുള്ളത്. സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ടി വി ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. കെ കെ ബാബു അധ്യക്ഷത വഹിച്ചു. കടങ്ങോട് പഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ വിഷു ഈസ്റ്റർ ചന്ത പ്രവർത്തനം ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. കുടുംബശ്രീ ചെയർപേഴ്സൺ സൗമ്യ സുരേഷ് അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി എസ് പുരുഷോത്തമൻ തുടങ്ങിയവർ പങ്കെടുത്തു. അഷ്റഫ് സഹോദര കൂട്ടായ്മ റംസാനിൽ സംഘടിപ്പിക്കുന്ന ഭക്ഷ്യകിറ്റിന്റെ വിതരണ ഉദ്ഘാടനം മുറ്റിച്ചു മഹൽ ഖത്തീബ് സിദ്ദിഖ് ബാഗവി നിർവഹിച്ചു. നാട്ടിക മണ്ഡലം ചെയർമാൻ ഹാപ്പി അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ചെയർമാൻ കെ എസ് അഷ്റഫ്, അഷ്റഫ് അമ്പയിൽ, തൊപ്പിയിൽ അഷ്റഫ്, അഷ്റഫ് എടയാടി എന്നിവർ സംസാരിച്ചു. വീടിന് സമീപത്ത് വീണ മരത്തിൽ നിന്ന് ലഭിച്ച മരം കൊത്തി കുഞ്ഞുങ്ങളെ വനംവകുപ്പിന് കൈമാറി യുവാവ് മാതൃകയായി. പറപ്പൂർ സ്വദേശി ശ്രീനാഥ് ശശിധരനാണ് മരം കൊത്തികളുടെ രക്ഷകനായി മാറിയത്. ഇത്തരം പക്ഷികൾക്ക് തീറ്റയും വെള്ളവും നൽകിയാലും അവയുടെ ജീവൻ നിലനിർത്തുന്നതിന് ബുദ്ധിമുട്ടുള്ളതിനാൽ ശ്രീനാഥ് വനംവകുപ്പ് അധികൃതരെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് ബീറ്റ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനായ ദിലീപ് പറപ്പൂരിലെത്തി പക്ഷികളെ കൊണ്ടുപോയി. 1972 വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ഇത്തരം പക്ഷികളെ കൈവശം വയ്ക്കുന്നതും വളർത്തുന്നതും പിഴയോടുകൂടി 5 വർഷം വരെ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ട കുറ്റകൃത്യമാണ്. കടങ്ങോട് പഞ്ചായത്ത് കൃഷിഭവൻ, കാർഷിക ഉൽപ്പാദന വിപണന കേന്ദ്രവും വെള്ളറക്കാട് സർവീസ് സഹകരണ ബാങ്കും സംയുക്തമായി നാടൻ പച്ചക്കറി ചന്ത ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് എം ടി വി ലായുധൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ കെ കെ മണി, ലളിതാ ഗോപി തുടങ്ങിയവർ സംസാരിച്ചു. സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്ക് കെ പി എസ് ടി എ വലപ്പാട് ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. യാത്രയപ്പ് സമ്മേളനം ടി എൻ പ്രതാപൻ എം പി ഉദ്ഘാടനം ചെയ്തു. കെ പി എസ് ടി എ ഉപജില്ലാ പ്രസിഡന്റ് കെ എൽ മനോഹിത അധ്യക്ഷത വഹിച്ചു. കെ പി എസ് ടി എ മുൻ സംസ്ഥാന പ്രസിഡന്റ് വി കെ അജിത് കുമാർ, കെ എസ് ദീപൻ, കെ പി എസ് ടി എ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ എ എം ജെയ്സൺ, സാജു ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിലെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ മന്ദലാംകുന്നിൽ നിൽപ്പ് സമരം നടത്തി. മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് അസീസ് മന്ദലാംകുന്ന് നിൽപ്പ് സമരം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബാദുഷാ കിഴക്കയിൽ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് വാർഡ് പ്രസിഡന്റ് വി കെ ഹനീഫ, പി എം ഫിറോസ്, ടി എസ് ഷംനാഥ്, ടി എം ഉമ്മർ തുടങ്ങിയവർ സംസാരിച്ചു. ടിത്തടിയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞ് ബസ്സിനടിയിലേക്ക് വീണ വിദ്യാർത്ഥി മരിച്ചു. വട്ടക്കൊട്ടായി സ്വദേശി നിസ്റ്റയിലാണ് മരിച്ചത്. കയ്പമംഗലത്ത് കാറും ലോറിയും കൂട്ടിയിടിച്ച് പിഞ്ചു കുഞ്ഞടക്കം, 7 പേർക്ക് പരിക്കേറ്റു. സി ഐ ടി വിട്ട് സ്വതന്ത്ര യൂണിയൻ രൂപീകരിച്ച ചുമട്ട് തൊഴിലാളി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പി ജി പോലീസ് അന്വേഷണം ശക്തമാക്കി. തനിക്ക് സി പി എമ്മിന്റെ ഭീഷണി ഉണ്ടായിരുന്നതായി ചുമട്ട് തൊഴിലാളിയുടെ ആത്മഹത്യാക്കുറിപ്പ്. കെടുകാര്യസ്ഥതയുടെ കളിക്കളമായി വാഴാനി ഡാമിലെ കുട്ടികളുടെ പാർക്ക്. ശമ്പള വർധനവില്ലാതെ ദുരിതത്തിലായി ഡാം സുരക്ഷാ ജീവനക്കാരും. എറവക്കാട് ഓടൻചിറ ഡാമിന്റെ ഷട്ടർ കൂടുതൽ തുറന്നു. ഇതോടെ പ്രദേശത്തെ വെള്ളക്കെട്ട് ഭീഷണി ഒഴിവായി. നടപടി ടി സി ബി വാർത്തയെ തുടർന്നു. 3 ബൈക്ക് മോഷണ സംഘത്തെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായത് പ്രായപൂർത്തിയാകാത്ത സംഘം. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.
ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നുംകുളം സിൽക്ക് കേന്ദ്ര ദ വൺ സ്റ്റോപ്പ് വെഡിംഗ് സ്റ്റോർ ഓപ്പോസിറ്റ് മാതൃഭൂമി തൃശൂർ